ഹലോ, അസ്സലാമലൈക്കും. എന്തെല്ലാമാണ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അലഹംദുലില്ല, നമ്മളും സുഖമായിട്ടിരിക്കുന്നിട്ടാ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ്. ഇതിൽ ഫാദർ വന്നിട്ട് പെട്ടി തുറക്കുന്ന വിശേഷം, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ കല്യാണത്തിന് മൈലാഞ്ചിടുന്നതും, പിന്നെ ഞാൻ ഇവിടുന്ന് മലപ്പുറത്തേക്ക് പോകുന്ന വിശേഷങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഫാദോ നാട്ടിലേക്ക് വരുന്ന വ്ളോഗ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്കുക. നാട്ടിലെത്തി രണ്ടാമത്തെ ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കുക. എൻ്റെ വീഡിയോസ് കാണാത്തവരായിരിക്കും കുറച്ചെല്ലാം. അപ്പം അവർക്ക് വേണ്ടി പറയാം, എൻ്റെ ബ്രദറിൻ്റെ മാരേജാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ ഷോപ്പിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫാദോൻ്റെ ഷോപ്പിങ് കഴിഞ്ഞിട്ടില്ല, ഇനി വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതാ നമ്മൾ തപ്പി കൊണ്ടുള്ളതാ. അപ്പം അതും ദ ഗ്രേ കളറാണ് കേട്ടോ എടുക്കുന്നുള്ളത്. ബ്ലേസറ് എൻ്റെ ഡ്രസ്സിൻ്റെ കളറ് ഗ്രേ ആണ്. അപ്പം അതിന് ആ ഒരു കളറിൻ്റെ മാച്ചിന് തന്നെ ബ്ലേസറ് എടുക്കാമെന്ന്, 3-piece സെറ്റ് ഇല്ലേ ബ്ലേസറ്, ആ സെറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഉപ്പളത്ത് 2-3 ഷോപ്പിലെല്ലാം നമ്മൾ വിസിറ്റ് ആക്കി നോക്കി. അത്രയും നമ്മൾ വിചാരിച്ച ആ ഒരു കളറും കിട്ടുന്നില്ല. പിന്നെ കളറ് കിട്ടുമ്പോൾ പിന്നെ സൈസും കറക്റ്റ് ആകുന്നില്ല. അങ്ങനെ 4-5 ഷോപ്പിൽ പോയിന് കേട്ടോ. ഈ വീഡിയോസ് ഒരു ഷോപ്പിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഉപ്പളത്ത് ഒരുപാട് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. 3-4 ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ കറക്റ്റ് നമുക്ക് നമ്മൾ വിചാരിച്ചത് കിട്ടാത്തതുകൊണ്ട് പിന്നെ കുമ്പള പോയി. കുമ്പള ഒരു ഷോപ്പുണ്ട് അറിയുന്നത് ഫാദന. അപ്പം അവിടെ പോയിട്ട് നോക്കി. പക്ഷേ അവിടെ പോയിട്ട് നോക്കിയപ്പോഴും നല്ല മോഡലുണ്ട്. ഈ ഒരു ഗോൾഡൻ കളറില്ലേ, അത് ഫാദന് ഇഷ്ടമായിനെ. മാത്രം എൻ്റെ ഡ്രസ്സ്ക്ക് അതൊരു മാച്ചായിട്ട് തോന്നിയിട്ട. അപ്പം അതടന്നെ വെച്ച്. പിന്നെ നമ്മൾ വിചാരിച്ച് കാസർഗോഡ്, അപ്പം അവരെന്നെ പറഞ്ഞ് കാസർഗോഡ് ഉണ്ട് ഷോപ്പ്, അവിടെട്ട് പോയിട്ട് നോക്ക് എന്നെല്ലാം പറഞ്ഞ്. അന്ന് പിന്നെ നമ്മൾ കാസർഗോഡ് പോയിട്ടാ നേരെ വീട്ടിലേക്ക് തന്നെ വന്ന്. കാര്യം അവിടെ ഒരു 10 മണിയെല്ലാം ആകുമ്പോൾ ഷോപ്പ് അടക്കുമെന്ന് പറഞ്ഞപ്പം വേഗം വീട്ടിലേക്ക് തന്നെ വന്ന്. അതിനിപ്പോൾ ദാ അത് വന്നിട്ട് രണ്ടാമത്തെ ദിവസമായിരുന്നു കേട്ടോ നമ്മൾ പുറത്ത് പോയത്. അപ്പോൾ ദാ പെട്ടി തുറക്കലാ. അപ്പോൾ പെട്ടി തുറന്നിട്ടേ ഇല്ലായിരുന്നു, ഇങ്ങനെ പുറത്തുതന്നെ ആയതുകൊണ്ട്, ഇങ്ങനെ തിരക്കന്നെ ആയതുകൊണ്ട് നമ്മൾ പെട്ടി തുറന്നിട്ട. അങ്ങനെ ദാ ഫാദും ഫസാനും കൂടെ പെട്ടിയെല്ലാം തുറക്കലാ. പിന്നെ നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും ആ കല്യാണം എല്ലാം കഴിഞ്ഞല്ല വേഗം വീഡിയോസ് ഇടുന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ മുന്നേ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം എടുത്തു വെച്ചതുകൊണ്ട് അപ്പം ബൈക്ക് വഴിയായിട്ട് ഇങ്ങനെ ഇടുന്നതല്ലേ നല്ലത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മലപ്പുറത്തേക്ക് പോകുന്നതാണ്. ഇനിയിപ്പം മൈലാഞ്ചിൻ്റെതും പിന്നെ കല്യാണത്തിൻ്റെതും ഓരോരോ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഇൻഷാല്ലാ. അവർ ഒന്നരാടം വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ലാ. പിന്നെ അങ്ങനെ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്ന്. അപ്പം കുറേ ആൾക്കാർ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ വീഡിയോസിലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പെട്ടിയിൽ കാര്യമായിട്ട് ഫാദുവിൻ്റെ കുറച്ച് ഡ്രസ്സുണ്ട്, പിന്നെ കുറച്ച് തോന ചോക്ലേറ്റ്, പിന്നെ എന്താപ്പം ആ കുട്ടിക്ക് ബാബിൻ്റെ കുട്ടിക്കെല്ലാം കുറച്ച് വാച്ച്, പിന്നെ നെറ്റിൻ്റെ പീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പീസ് എടുത്താണ് കേട്ടോ, എനിക്ക് ഗൗൺ അടിക്കാനും വേണമെന്ന് പറഞ്ഞപ്പം അങ്ങനെ അവിടുന്ന് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മാക്ക് നെറ്റി പീസ്, പിന്നെ അങ്ങനത്തെ അല്ലറ ചില്ലറ, പിന്നെ ഫാദറിൻ്റെ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കൂടുതലുള്ളത്. പിന്നെ അതാ ഷൂ, ബാഗ്, ഇതെല്ലാം എനിക്ക് കൊണ്ടുവന്ന കേട്ടോ. ഈ ഒരു ബാഗ് നല്ലുണ്ട്, ഇത് നെസ്റ്റോന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞു അജുമ നെസ്റ്റോന്ന്. നല്ലുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അവിടുന്ന് ഫാദിങ്ങനെ ഷോപ്പിങ്ങിന് പോയപ്പം എനിക്ക് ഫോട്ടോസ് അയച്ചാൽ നീന് ഇത് വേണമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ആ വാങ്ങിച്ചോന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ഷൂ ഇല്ലേ, അത് 2, അതിലൊരു യെല്ലോ കളറും ഉണ്ട് കേട്ടോ, അത് ഞാനിതിൽ കാട്ടാൻ ഇട്ടുപോയതാ. പിന്നെ ഗ്രീൻ വെൽവെറ്റിൻ്റെ ആണ്, നല്ലുണ്ട്. പിന്നെ ഇതാ കുറച്ച് കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ കുറച്ച് വാച്ച്. അങ്ങനെ ഇത് പിന്നെ മേക്കപ്പിൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ആക്കുന്നത് എനിക്ക് തീർന്നിട്ടുണ്ടായിരുന്നു, അവിടുന്ന് വാങ്ങലില്ല. ഞാൻ വരുമ്പോൾ തന്നെ അജിമാനിന്ന് അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നേ. അപ്പം അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 സാധനങ്ങൾ വേണമെന്നല്ലോ. ലെൻസ്, ഞാൻ കല്യാണത്തിന് ലെൻസ് എല്ലാം വെക്കാമെന്നല്ലോ വിചാരിച്ചിനി, പക്ഷെ വെച്ചിട്ടില്ല കേട്ടോ ലെൻസ്. പിന്നെ ഭയങ്കര ചൂടും ആയതുകൊണ്ട് വെക്കാൻ പറ്റിയിട്ട, പക്ഷെ സാധനം വാങ്ങിച്ചിനി. അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം കൊണ്ടുവന്നതിന്. പിന്നെ ഇതാ ചോക്ലേറ്റ്, മെയിനായിട്ടുള്ളത് ചോക്ലേറ്റ് തന്നെ. അപ്പോൾ അത് വരുമ്പം കുറച്ച് കൂടുതലും ചോക്ലേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ, വെയിറ്റിൽ കൂടുതലും ചോക്ലേറ്റ് തന്നെ ആയിരിക്കും. കാര്യം അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫാമിലിയിലെല്ലാം പോകാനുണ്ട്, പിന്നെ കുട്ടികളെല്ലാം ഉള്ള വീടാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ടെല്ലാം കൊണ്ടുപോകാനൊക്കെ ആയിട്ട് അപ്പോൾ അത് അവിടുന്ന് തന്നെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരലാം. ഞാൻ വരുമ്പം അങ്ങനെ ചോക്ലേറ്റ് കൊണ്ടുവരലില്ല കേട്ടോ, കുറവാണ്. ഞാൻ വരുമ്പോൾ എൻ്റെ ഡ്രസ്സ്, പിന്നെ അതേപോലെ തന്നെ
കിച്ചണിൻ്റെ ഐറ്റംസ് അങ്ങനത്താണ് കൂടുതൽ കൊണ്ടുവരല്. അപ്പോൾ അത് വരുമ്പോഴാണ് ഇങ്ങനത്തെ കൂടുതലും ചോക്ലേറ്റ് തന്നെ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സും കുറച്ചുണ്ടാവും. പിന്നെ കൂടുതൽ ഐറ്റംസൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടാ. ഇത് പിന്നെ ഉമ്മൻ്റെ നെറ്റിൻ്റെ പീസാണ് കേട്ടോ. ഉമ്മ അങ്ങനെ നെറ്റ് പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ആക്കലാം. പിന്നെ ഈ ഒരു ഡ്രസ്സില്ലേ കോഡ്സെറ്റ്, ഇതെനിക്ക് ഫാദർ കൊണ്ടുവന്നതാ. ഇത് കോട്ടണിലാണ് കേട്ടോ. നമ്മൾ നിക്കാഹിനെ എല്ലാവരും വൈറ്റാ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഞാൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ആക്കിയില്ലേനോ ആ ഒരു ഡ്രസ്സ് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൗണായതുകൊണ്ട് അത് താഴത്തെല്ലാം കിടന്നിട്ട്, നമ്മളെ വീട്ടിലാവുമ്പോൾ നമ്മളിങ്ങനെ ഓടിക്കളിക്കണ്ടേ, അപ്പോൾ താഴത്തെല്ലാം ഇങ്ങനെ കിടന്ന് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് ഇത് തന്നെ ഈ ഒരു കളർ തന്നെ ഇടാന്ന്. അപ്പോൾ അത് കൊണ്ടുവന്നപ്പോൾ ആട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതേനെ ഞാൻ നിക്കാഹിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇൻഷാല്ലാ ഞാൻ കാണിക്കട്ടാ. പിന്നെ എന്താ, പിന്നെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ചോക്ലേറ്റ് തന്നെ. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് പിറ്റേന്ന് ഒരു 10 മണിയിലായപ്പോഴാണ്. അപ്പം എനിക്ക് ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിന് മെഹന്തി നമ്മൾ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അവർ ഒരു 10 മണിയിലായപ്പോൾ ആകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സെല്ലാം ആക്കിയിട്ട് തായി വന്നിട്ടുണ്ട്, എനിക്ക് മെഹന്തി ഇട്ടുകൊണ്ടുള്ളതാണ്. അപ്പം ഞാൻ വിചാരിച്ച അതേ ഡിസൈനും അതേ മോഡലും ഒക്കെ ഇട്ടാൽ നീട്ടാ മാഷാല്ലാ. ഞാൻ വിചാരിച്ച എങ്ങനെ ഞാൻ വിചാരിച്ചിന് കല്യാണത്തിന് അതുപോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ എങ്ങനത്തെ മോഡലാണ് പറയുന്നത് അതുപോലെ തന്നെ അവർ ഡിസൈൻ ചെയ്തിരുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരെ ഇൻസ്റ്റാ പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കല്യാണം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചാലായിട്ടാ. റിസ്വി മെഹന്തി അതുപോലെ ഫാത്തീസ് അന്നാന്നാണ് അവരെ ഇൻസ്റ്റാ പേജ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. മെഹന്തി ഒരു 2.5 ആയപ്പം ഫ്രണ്ടിൽ, അതായത് കൈയിൻ്റെ 2 കൈയിലും ഫ്രണ്ടിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ തന്നെ കേട്ടോ. അപ്പോൾ അതിന് വിശക്കാൻ തുടങ്ങി, 2.5 ആയിന്. അപ്പോൾ പിന്നെ നമ്മളെല്ലാവരും കൂടെ ചോറ് വയ്ക്കലാം. അപ്പോൾ എനിക്ക് ചോറ് വയ്ക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഫാത്ത് വാരിയിട്ട് തരാന്ന്. അപ്പോൾ വാരി തന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, സ്പൂണായിട്ട് തന്നാലായി, നമുക്കതാണ് നല്ലത്. ഇങ്ങനെ വാരി തരുമ്പം എനിക്കത് കറക്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞപ്പം അങ്ങനെ വായിലിട്ട് തന്നതാ. അപ്പോൾ ഇതാണ് കേട്ടോ മെഹന്തി ഇട്ടത്. ഇതിൻ്റെ ചെറിയ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ റീൽസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അടിപൊളിയായിട്ട് തന്നെ അവർ വരച്ചിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 4 മണി 5 മണിയിലായപ്പോൾ മെഹന്തിയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാ, 2 കൈയിലും ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടേന്. പിന്നെ അവർ പോയി. പിന്നെ അതാ നമ്മൾ ഡ്രസ്സ് എടുത്ത് വെക്കലാം. ഇന്നൊരു 7 മണി 8 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മലപ്പുറത്തേക്ക്. അപ്പം ഡ്രസ്സ് എനിക്ക് എടുത്ത് വെക്കാൻ കഴിയുന്നില്ല, എൻ്റെ കയ്യിൽ രണ്ടിലും മെഹന്തി അല്ലേ. അപ്പം ഡ്രസ്സിലെല്ലാം ആവും വയറ്റിലെല്ലാം. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഒന്നും സെറ്റാക്കിയിട്ട് അങ്ങനെ പെട്ടിയിൽ വെച്ചിട്ടാ. ഞാൻ വേണ്ടത് നമ്മൾ മറക്കാതെ കല്യാണത്തിന് പോവാണല്ലോ, അപ്പം എന്തായാലും 1 ആഴ്ച അവിടെ നിൽക്കും. അപ്പം അതിനുള്ള സാധനങ്ങളെല്ലാം വേണമല്ലോ. ദൂരമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങാമെന്നല്ലാതെ കാസർഗോഡ് വന്നിട്ട് എടുത്തിട്ട് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ ഓർമ്മത്തിൽ ഞാൻ എല്ലാം ബെഡിലേക്ക് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഫാദർ വന്നതിന് ശേഷം എല്ലാം ഫാദറിന് വേണ്ടതും ഒക്കെ സെറ്റാക്കിയിട്ട് ലഗേജെല്ലാം റെഡിയാക്കിയിട്ട് വെക്കലാം. പിന്നെ ഇങ്ങനെ ലഗേജ് ഞാൻ മുഴുവനായിട്ട് മലപ്പുറത്ത് നിന്ന് എൻ്റെ ഡ്രസ്സും കല്യാണത്തിനിടന്നൊന്നും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. കാര്യം അങ്ങോട്ട് തന്നെ പോകാനുള്ളതല്ലേ, വെറുതെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോവാൻ ഭയങ്കര റിസ്ക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഫാദു നിക്കായിനിടുന്നത്. ഇത് ഞാൻ അന്ന് ഷോപ്പിംഗ് വീഡിയോ ചെയ്ത ടൈമിൽ കല്യാണത്തിൻ്റെ തലേന്നിടാനും വേണ്ടിയിട്ട് മെറ്റീരിയൽ വാങ്ങിച്ചിനല്ലോ കുർത്തൻ്റെ, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിന്. അപ്പം അത് വന്നതിന് ശേഷം ആണ് കേട്ടോ അത് സ്റ്റിച്ച് ആക്കാൻ കൊടുത്തത്. അത് പെട്ടെന്ന് തന്നെ തന്നീന്, നമ്മൾ രാവിലെ കൊടുത്ത് ഒരു ചാമ്പന്നം അത് റെഡി ആയിട്ടുണ്ടായിന് കേട്ടോ, സ്റ്റിച്ച് ആക്കി തന്നിട്ടുണ്ടായിന്. പിന്നെ ഇതെല്ലാം ഇപ്പം ഞാൻ മെഹന്തി ഇടുന്ന ടൈമിൽ ഫാദർ പോയിട്ട് എടുത്തതാ. അപ്പോൾ അത് കൂടുതൽ ഡ്രസ്സൊന്നും കൊടുന്നിട്ടാ. അപ്പോൾ കല്യാണത്തിനെല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിനായിട്ട് പ്രത്യേകം എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ 2-3 കോഡ് സെറ്റ് മാത്രമേ എടുത്തിട്ടുള്ളതിന് അങ്ങനെ. അപ്പം ഫാദർ കൊണ്ടുവന്നതും എല്ലാം റെഡിയാക്കി സെറ്റാക്കിയിട്ടെല്ലാം വെക്കലാം. എനിക്കില്ലേ ഇങ്ങനെ ഡ്രസ്സ് എടുത്തേക്കുമ്പം എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞ പാട് നമ്മളിങ്ങനെ നിൽക്കാൻ പോയി പോവേന്. അപ്പോൾ ഫാദറിന് എൻ്റെ ഡ്രസ്സ് എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെന്ന് ഇവിടെ അൻ്റെത് എന്നാണ് കേട്ടോ പറയൽ. നമ്മൾ എൻ്റെത് എന്നല്ല പറയൽ, അവർ അൻ്റെത് എന്ന് പറയൽ. പക്ഷേ നമ്മൾ വേറെ ഒരാൾ പറയുമ്പോൾ എൻ്റെത് എന്ന് പറയൽ. അപ്പം അങ്ങനെ ഭയങ്കര റിസ്ക് ആണ് കേട്ടത്. അപ്പോൾ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഡ്രസ്സ് എടുത്തോന്ന് പറഞ്ഞു, എൻ്റെ ഡ്രസ്സ് എടുത്തോന്ന് പറഞ്ഞു. അപ്പം എൻ്റെതല്ലേ, എൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ
പോയിട്ടാ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ. പിന്നെ അവിടെ ആ വീട്ടിലെത്തിയപ്പം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഡ്രസ്സോടെയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡ്രസ്സ് എടുക്കാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എൻ്റെ ഡ്രസ്സ് എടുക്കാനല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞ്. പക്ഷേ ആദ്യം വിചാരിച്ച് ഇവിടെ എൻ്റെ ഇൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇൻ്റെ എന്ന് ഇപ്പോഴും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് പേടിയാണ് ഡ്രസ്സ്, അന്ന് തന്നെ കുലുമാലായി ഡ്രസ്സ് എടുക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻ്റെ ഇൻ്റെ എന്ന് ഇപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പം, എന്നിട്ട് പിന്നെ ഞാൻ ചോദിക്കില്ല എന്ത് ഫാദുവിൻ്റെതാണോ ഫാദുവിൻ്റെതാണോ എന്ന് ചോദിക്കില്ല. ഈ എൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ. അപ്പം അതൊരു സംഭവമായിരുന്നിട്ടാണ്, അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇങ്ങനെ ഡ്രസ്സിലെടുത്തേക്കുമ്പം എനിക്ക് ഓർമ്മയത്. ഇവിടെ ഉപ്പളത്തത്തെ ഭാഷ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ പഠിക്കാൻ. എനിക്കൊന്ന് കാസർഗോഡത്ത് പിന്നെയും പഠിക്കാം, കാസർഗോഡ് ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പം ഭയങ്കര റിസ്ക്കാണ്. അപ്പം എന്തെല്ലോ സ്റ്റോറി ഉണ്ട് കേട്ടോ, ഇതൊന്നല്ല ആലോചിച്ചിരിക്കാനെല്ലാം വരും ചിലപ്പോഴെല്ലാം. പക്ഷേ എനിക്കിങ്ങനെ ഓരോ കഥകൾ ഇങ്ങനെ പറയുമ്പോൾ ഓരോന്നിനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെ ഓർമ്മയാകുമ്പോൾ അങ്ങനെ പറയുന്നതാ. ഞാൻ ഇട്ട ഡ്രസ്സ് ഫാദർ കൊണ്ടുവന്നില്ല, ഞാൻ ഈ പെട്ടി തുറക്കുമ്പോൾ കാണിച്ചില്ലേ ആ കോഡ് സെറ്റ്, അതാണ് കേട്ടോ ഞാൻ ഇട്ടിനത്. അത് നമുക്ക് ട്രാവൽ ചെയ്യും ഇടാനെല്ലാം നല്ലതാണ്. അപ്പം അതുകൊണ്ട് അതാണ് ഇട്ടത്. ഇനിയിപ്പോൾ ദാ നമ്മൾ പോക്കാന്ന് എല്ലാം സെറ്റാക്കി ലഗേജെല്ലാം ഒന്നും മറക്കാതെ എടുത്തിട്ടുണ്ട്. ഒരു 8 ലൈൻ കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇനി എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങലാം. നമ്മൾ എപ്പോഴും മലപ്പുറത്തേക്ക് പോകുമ്പം രാത്രിയാണ് കേട്ടോ ട്രാവൽ ചെയ്യൽ. കാര്യം അല്ലെങ്കിൽ ഫുള്ള് ട്രാഫിക്കും ഒക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടും അല്ലേ. ഇപ്പം രാത്രിയാകുമ്പം ഒരു ഇപ്പം ഇറങ്ങി ഒരു 10 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഒരു 5:30 ആകുമ്പോൾ നമ്മളെ വീട്ടിലെത്തും. അപ്പം അങ്ങനെ അപ്പം നമ്മളെ കൂടെ ബാബിൻ്റെ മോളും വരുന്നുണ്ട് കേട്ടോ. ഞാൻ അവളെ കണ്ണൂർക്കാണ് കല്യാണം കഴിച്ചത്. അപ്പം അവൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിൽക്കാൻ. അപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞപ്പം ഏതായാലും നമ്മൾ അങ്ങനെയല്ല പോകുന്നത് കറക്റ്റ്. അപ്പം അവൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടേന്. അങ്ങനെ അവളെയും ബാബിൻ്റെ വീട്ടിൽ പോയിട്ട് അവളെയും കൂട്ടിയിട്ട് നമ്മൾ നേരെ പോക്കാന്ന്. നമ്മൾ കണ്ണൂർ തലശ്ശേരി ആ ഒരു വഴിയാണ് പോകുന്നത്. അവളെ കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മുത്തമ്മാൻ്റെ മോൻ്റെ മോളാണ്, ഡോക്ടറാണ് കേട്ടോ അവൾ. അവളെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവളെ വെഡിങ്ങിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എനിക്ക് റീച്ച് ആയത് അപ്പം തന്നെ കേട്ടോ. ഞാൻ അവളെ കല്യാണത്തിൻ്റെ വീഡിയോസ് ഇട്ട ടൈമിലാണ് ഞാൻ പറഞ്ഞില്ലേനോ കാസർഗോട്ടത്തെ വെഡിങ് കൂടുന്നത് ഫസ്റ്റ് ടൈം ഓൾഡാണ് നമ്മളെ ഫാമിലിയിൽ കൂടുന്നതെന്നെല്ലാം. അപ്പോൾ നമുക്ക് കുറച്ച് ചെരുപ്പെല്ലാം ചപ്പൽസ് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എനിക്ക് എടുത്തിട്ട് ആ കല്യാണത്തിൻ്റെ ഒന്നും ഞാൻ മൈലാഞ്ചിക്കുള്ളത് പിന്നെ മണവാട്ടിക്കുള്ളത് അങ്ങനെ എടുക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം 2-3 ആ ഒരു തിരക്കിലായിരുന്നിട്ടാ. അപ്പം 2-3 അങ്ങനെ നോക്കിയിട്ട് എടുത്ത് ഉപ്പളത്തുനിന്ന് അങ്ങനെ എടുത്തിട്ട് നമ്മളിതാ ബാബിൻ്റെ വീട്ടിൽ വന്ന്. അപ്പം ഫാദറിന് പിന്നെ കൽത്തപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് മെഹന്തി ഇട്ടീനല്ലേ കയ്യിൽ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഫുഡ് കയ്യേൻ്റെ എടുത്തിട്ട് അപ്പം അതിലെല്ലാം ഇങ്ങനെ ചെതറുമല്ലോ മെഹന്തിൻ്റെ ആ ഒരു പൊടിപൊടിയെല്ലാം. അപ്പം ഫാദറിനെ അങ്ങനെ വായിലിട്ടിട്ട് തരാം നല്ല മീൻ്റെ കറി ഉണ്ട് എന്ന് പറഞ്ഞപ്പം അവർക്കായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഫാദറിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കൽത്തപ്പം മീൻ്റെ കറി എന്ന് പറയുന്നത്. പിന്നെ ചെമ്മീൻ്റെ കേസിൻ്റെന് കൽത്തപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഫാദറിനെ ആരും കാണൂല, കിച്ചണിലായിരിക്കും കാണല്. മീൻ്റെ കറിയും അതും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കല. പിന്നെ ചെമ്മീൻ്റെ കേസി ഉണ്ടല്ലോ അതെല്ലാം അവർക്കായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ബാബി പറയുന്നുണ്ട് വീഡിയോസ് എടുക്കേണ്ട സ്ഥലം ആ വീഡിയോസ് എടുക്കേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആയി ബാബി ഒന്നാവില്ല, ഞാൻ വ്ളോഗിടെ എല്ലാം വേണ്ട, ഞാൻ നേരെ ഫുഡാക്കിയിട്ടാ ഞാൻ നമുക്ക് വേണ്ടിയിട്ട് രണ്ടാളേ ഉള്ളൂ നമുക്ക് വേണ്ടിയിട്ട് ആക്കിയതാ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാവാം അത് കഴിക്കുമ്പോൾ. അങ്ങനെ പിന്നെ അവളെ കൂട്ടിയിട്ട് നമ്മളിതാ നേരെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാസർഗോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. കാസർഗോഡ് നമുക്ക് കുറച്ച് ഡ്രസ്സെല്ലാം നോക്കാനുണ്ടായിന്. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേന ബ്ലേസർ സെറ്റ് കിട്ടിയിട്ടാന്ന് പറഞ്ഞില്ലേനോ, കാസർഗോഡ് ഉണ്ടാവും അവിടെ പോയിട്ട് നോക്കണമെന്ന് പറഞ്ഞില്ലേനോ. ഇവിടെ എത്തിയപ്പോഴത്തിന് ഷോപ്പെല്ലാം അടിച്ചിട്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോഴും ലേറ്റ് ആയിട്ടുണ്ടായിന്, ഇന്നലെ അങ്ങനെ ലേറ്റ് ആയത്. പിന്നെ അവിടുന്ന് കിട്ടിയിട്ടാ, നമ്മൾ 2-3 ഷോപ്പിൽ നോക്കി മാത്രം അവിടുന്ന് കിട്ടിയിട്ടാ. പിന്നെതാ നമ്മൾ കൽനാട് എന്ന് പറഞ്ഞിട്ട് ഒരു ആണിസോടെ കിട്ടുന്ന സ്ഥലമുണ്ടല്ലേ അവിടെ വന്നിട്ടുണ്ട്. കാസർഗോഡുള്ളവർക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇവിടെ ഫുള്ള് പഴയ മുട്ടായി കേട്ടോ, അത് കണ്ടാ ഇത് ചക്രമിട്ടായി
പിന്നെ സ്പൂൺ മിഠായി, ജോക്കർ മിഠായി, അങ്ങനെ എന്തെല്ലാം മിഠായി ഉണ്ട് കേട്ടോ. എന്തെല്ലാം വെച്ചാൽ എന്തെല്ലോ മിഠായി ഉണ്ട് കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് ഒരു നീളത്തിലാണ് ഷോപ്പ് തന്നെ ഉള്ളത്. പിന്നെ അതാ ആണി സോഡ ഉണ്ടാക്കുന്ന, നമ്മൾ എന്തപ്പാ എന്ത് ഫ്ലേവറാണ് വാങ്ങിച്ചത്, പൈനാപ്പിള ഗ്രേപ്സാന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. അങ്ങനെ നല്ല ഉണ്ട് കേട്ടോ. ഇതിപ്പം ഇങ്ങനെ ആണിയിൽ പൊട്ടിച്ചിട്ട് മീത്തൊക്കെ ആക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുന്ന അതന്നെ. ഈ കൽനാട് എത്തിയപ്പം നമുക്ക് ഓർമ്മയത് ഇങ്ങനെ ആണി സോഡ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഫാദും കുടിച്ചിട്ടില്ല, പിന്നെ ബാബിൻ്റെ മോളും കുടിച്ചിട്ടില്ല കേട്ടോ. റോസി എന്നാണ് അവൾ വിളിക്കൽ. അപ്പം അവളും കുടിച്ചിട്ടാ. അപ്പം എന്തായാലും അവർക്കൊരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മുന്നേ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഫാദുവിൻ്റെ ഫ്രണ്ടും വൈഫും കൂടെ വന്ന ടൈമിൽ എന്നെ കൊണ്ടുപോയിട്ട് അങ്ങനെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു സ്പെഷ്യലായിട്ട് അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കുടിക്കാം, നല്ല രസമാണ്. പിന്നെ എന്തെല്ലോ ഉണ്ട്, മാങ്ങ ഉപ്പിലിട്ടത്, നെല്ലിക്കപ്പിലിട്ടത്, അങ്ങനെ എന്തെല്ലോ ഉണ്ട്. പക്ഷേ അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ അമ്പായങ്ങൻ്റെ, അതായത് നമ്മൾ അമ്പായങ്ങല്ലേ, അതിൻ്റെ അച്ചാറ് കിട്ടും, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കുറേ പിള്ളേരെല്ലാം ഉണ്ടായതുകൊണ്ട് കുറേ ഇതുപോലത്തെ കടിച്ചാ പറിച്ചു എന്നെല്ലാം പറയില്ലേ, പിന്നെ എന്തൊക്കെ അച്ചാറ് ഇവർ പറയൽ എന്താണ്, കറുത്തുപ്പേരി എന്നാട്ടാ പറയൽ. ആ കാസർഗോഡ് പറയൽ കറുത്തുപ്പേരി, നമ്മൾ എന്തൊക്കെ അച്ചാറെന്നെല്ലാം പറയും. ആ അത് അതെല്ലാം ഇവിടെ പിന്നെ ഓരോന്ന് കിട്ടൂല കേട്ടാ. ഇങ്ങനെ ഡസൻ വാങ്ങിക്കണം, അതായത് 12 അങ്ങനെ വാങ്ങിക്കണം. ഇങ്ങനെ നെല്ലിക്കൻ്റെ അച്ചാറൊക്കെ എന്നുണ്ട് ആ ബോർഡ് മൊത്തത്തിൽ അങ്ങനെ വാങ്ങണം. അങ്ങനെ ഞാൻ എല്ലാവർക്കും കുറച്ച് കുറച്ച് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കറുത്തുപ്പേരിയും. ഞാൻ 12 ഒറ്റടിക്കൊണ്ടി ഇരുന്നിട്ട് കഴിക്കലുണ്ട്. എനിക്ക് അത്രയും ഇഷ്ടമാണ്. അതെന്നെ പറയല, എൻ്റെ ഉപ്പായാലും ചീത്ത പറയലുണ്ട് കേട്ടോ, ഇങ്ങനെ ഇത് കഴിക്കാൻ പാടില്ല, ഒന്നോ രണ്ടോ എല്ലാം കഴിക്കാം. പക്ഷേ എനിക്കെന്താണെന്നാവോ, ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ പിന്നെയും ഞാൻ കഴിക്കും. പക്ഷേ ആ വാങ്ങിച്ചത് എത്രയും ഫുള്ളായിട്ട് ഇരുന്നിട്ട് കഴിക്കും. എന്നിട്ട് തന്നെ ഇപ്പം മലപ്പുറത്തേക്ക് വാങ്ങിച്ചതായിരുന്നു അതെല്ലാം. ഒരു 4-5 ഞാൻ വണ്ടിയിലിരുന്നിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഫാദർ പറയുന്നുണ്ട് രാത്രിയാണ് വേറെ എന്തെങ്കിലും പ്രോബ്ലം വരും, കഴിക്കണ്ട കഴിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. സോഡ എല്ലാം കുടിച്ചതല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ. പക്ഷേ എനിക്ക് ക്ഷമയില്ല കേട്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ അച്ചാറിനായാലും പിന്നെ എന്തൊക്കെ അച്ചാറും ജോക്കറൊക്കെ ആയിട്ട് ഓരോന്ന് ഇങ്ങനെ വെള്ളയെ എടുത്തിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ മലപ്പുറത്ത് എത്തോളം നമ്മൾ ഓരോന്ന് വാങ്ങിച്ചിട്ടും കൂടുതലും നമ്മൾ കുടിച്ചിരുന്നത് ചായ തന്നെ കേട്ടോ. നല്ല ചായ, നല്ല അടിച്ച ചായയും അതുപോലെ തന്നെ പിന്നെ ഓംലേറ്റ് ഇല്ലേ, ബ്രെഡ് ഓംലേറ്റ്, അതും അങ്ങനെ ചൂട് ചൂട് കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം തണുപ്പല്ലേ രാത്രിയെല്ലാം, അപ്പം അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുൾ എൻജോയ് ആക്കിയിട്ടാണ് നമ്മൾ രാത്രി ട്രാവൽ ആക്കല്. പിന്നെ ഫാദിന് അങ്ങനെ ഉറക്കമൊന്നും വരില്ല കേട്ടോ, ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ അങ്ങനെ ഉറക്കമൊന്നും വരില്ല. നമ്മൾ റൂമിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമിൽ ഉറക്കം വരാമെന്നല്ല, ഫുള്ള് നമ്മൾ എൻജോയിലുണ്ട് എന്നുണ്ടെങ്കിൽ എൻജോയ് ആക്കിയോണ്ട് തന്നെ ഇരിക്കും ഫാദ്. പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉറക്കം വന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ചായ കുടിക്കും, പിന്നെ കുറേ ഇരുന്ന് വർത്തനം പറയും, കുറച്ച് നേരം വണ്ടി നിർത്തും, പിന്നെ ഒന്ന് ഫ്രഷ് ആവും. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോയി 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 തലശ്ശേരി കണ്ണൂരെത്തി. കണ്ണൂരെത്തിയപ്പം തലശ്ശേരിയാന്ന് തോന്നുന്നു ഒളമാപ്പിള വന്ന്. പിന്നെ നമ്മൾ അവിടെ ഒരു 1.5 സംസാരിച്ചിട്ടെല്ലാം നിന്ന് പിന്നെ ബാബിൻ്റെ മോളെ കൊണ്ടുപോയിട്ട് ഓനി വന്നിട്ട് കൊണ്ടുപോയി. പിന്നെ നമ്മൾ രണ്ടാളുതാ പോയി കൊണ്ടുണ്ട്. അപ്പം ആച്ചി കല്ലുമ്മക്കായി എന്ന് പറഞ്ഞിട്ട് ഒന്ന് നമുക്ക് മുന്നെല്ലാം മലപ്പുറത്തേക്ക് പോകുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ കല്ലുമ്മക്കായി ഭയങ്കര രസമായിരുന്നു. അപ്പം അത് അന്വേഷിച്ചിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പെല്ലാം നോക്കിയിട്ട് പോയിട്ടാ മാത്രം ആ ഷോപ്പ്. ഇപ്പം റോഡ് പണിയായതുകൊണ്ട് തന്നെ അത് അടച്ചിനല്ല, അപ്പം അവിടെ ഇല്ലാലോ കേട്ടോ. പിന്നെ അത് 12 ക്ലോസ് ആക്കുന്നു എന്തോ പറഞ്ഞ് അവിടെ ഉള്ള ഒരാൾ, അവർക്കറിയാം. അപ്പോൾ അതാ നല്ല ചായയും പിന്നെ ഓംലേറ്റും പിന്നെ കല്ലുമ്മക്കായി ഈ ഒരു ഷോപ്പിലുണ്ട് കേട്ടോ. അപ്പം അത് വാങ്ങിച്ചിട്ടുണ്ട്. അതും പിന്നെ മുട്ട റോസ്റ്റാക്കിയത് അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. അതെല്ലാം വാങ്ങിച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്നും ഒരു 1.5 നമ്മളിങ്ങനെ ഇരുന്നിട്ട് അപ്പം അതൊക്കെ നമ്മൾ പോവാന്ന് വിചാരിച്ചു. നമ്മൾ അർജൻ്റ് ഒന്നും ഇല്ലല്ലോ, മലപ്പുറം എത്തണം, അങ്ങനെ അർജൻറ്റായിട്ട് എത്തണം അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഫുൾ എൻജോയ് ആക്കി, പാട്ടെല്ലാം ഇട്ടിട്ട് പിന്നെ 1.5 എവിടെയെങ്കിലും നിർത്തി ചായ എല്ലാം കുടിച്ച്. ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടലുണ്ട് കേട്ടോ, നമ്മളിങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതെല്ലാം ചാടിക്കുന്നതും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കോമഡി എല്ലാം ഉണ്ടെങ്കിലൊക്കെ ഞാൻ സ്റ്റോറിയെല്ലാം ഇടലുണ്ട്. എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ പേര് ഫാസെല്ലു എന്നാണ് കേട്ടോ. അപ്പം ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം.
അങ്ങനെ നമ്മൾ തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട് എല്ലാം കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 5:30 ആയിട്ടുണ്ട്, ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഉപ്പെല്ലാം എണീച്ചിട്ടുണ്ട് കേട്ടോ. പൊരക്കാർ, ഉമ്മ, ഉപ്പ അവരെല്ലാം എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തന്നെ, നമ്മളെന്തായാലും 6:00 ആവും എത്താൻ, നിങ്ങൾ ഉറങ്ങിക്കോളി, നമ്മളെ കാക്കണ്ട, നമ്മൾ ആക്കത്തിലേ വരുള്ളൂ എന്ന് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തന്നെ കേട്ടോ. ഉപ്പ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എണീച്ചപ്പോൾ വിളിച്ചിട്ടുണ്ട് തന്നെ അടുത്തു നിന്ന് വെച്ചിട്ട്. അപ്പം നമ്മൾ തലശ്ശേരി കണ്ണൂർ അവിടെ അവിടെ എത്തിയിട്ടുള്ളതിന്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഉറങ്ങിക്കോളി, നമ്മൾ എന്തായാലും രാവിലെ 6:00 എത്താൻ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അതാ കറക്റ്റ് 5:30 ആ ഒരു ടൈമിൽ എത്തിയിട്ടുണ്ട്. എത്തി പിന്നെ ആ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, ഭയങ്കര ടയേർഡായിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് പിന്നെ 11:00 വരെ കിടന്നിറങ്ങി. പിന്നെ 12:00 ഇരുന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ഇതാ നമുക്ക് ഫാദുവിന് ഡ്രസ്സ് ഫുള്ള് സെറ്റ് കിട്ടിയിട്ടില്ലല്ലോ, ബ്ലസർ. ആ പിന്നെ കോട്ടക്കിൽ പോയിട്ട് ആടുന്നാണ് കേട്ടോ കിട്ടിയത്. പിന്നെ നമുക്ക് ഡ്രസ്സുകളുള്ള ജ്വല്ലറി കളക്ഷൻ വാങ്ങിച്ചാണ്ടേന് എനിക്ക് എൻ്റെ കസിന് ഫെബി എന്ന് പറഞ്ഞിട്ട് ഓക്ക്, പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിന്, എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് അവർക്കെല്ലാം വാങ്ങിക്കാനുണ്ടേന്. അപ്പം നമ്മളിതാ വാങ്ങിച്ചിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് നമ്മളെ ഡ്രസ്സിന് മാച്ചായത് അങ്ങനെ വാങ്ങിക്കല. ഞാൻ വൈറ്റാണ് കേട്ടോ എടുത്തത്, വൈറ്റ് പേളിൻ്റെ എൻ്റെ ഡ്രസ്സ് ഫുള്ള് വൈറ്റ് ഇങ്ങനെ പേള് വന്നതാ, ഗ്രേ കളറാണ്. അപ്പം അതിനനുസരിച്ചുള്ളത് എടുത്തതാ. ഇത് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ, അതിൻ്റെ വീഡിയോസും ഷോർട്ട് വീഡിയോസെല്ലാം ഇൻഷാല്ലാ ഞാൻ അപ്ലോഡ് ആക്കട്ടോ. ഇനി മൈലാഞ്ചിൻ്റെ ആണ്, മൈലാഞ്ചിൻ്റെ കഴിഞ്ഞിട്ട് അടുത്തത് ഇൻഷാല്ലാ നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ ആണ് കേട്ടോ. ഇത് നമ്മൾ കോട്ടക്കെന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ഗോൾഡൻ കപ്പ് എന്നുള്ള ആടുന്നാട്ടാ നമ്മൾ സെലക്ട് ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, റെൻറ്റിനാണ്. അപ്പം എല്ലാവർക്കും ഞാൻ വിചാരിച്ച അതേപോലത്തെ മാല എല്ലാം കിട്ടിയിട്ടാണ്, അതുകൊണ്ട് സന്തോഷമായിട്ടുണ്ടായിന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇൻഷാല്ലാ ഇനി അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.